സൈക്കോ ഭാര്യ, രചന ശിവ. ഡി, ഞാനൊരു കഥ എഴുതാൻ പോകണമെന്ന് പറഞ്ഞില്ലേ? അതിലെ നായികക്ക് പറ്റിയൊരു പേര് പറഞ്ഞോ? എന്റെ ഇച്ഛായ, അതിനെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചോളൂ. ഡി പോത്തെ, കുറച്ച് ക്യൂട്ടായിട്ടൊരു പേര് വേണം, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത്. ഉഫ്, ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ ഇവിടെ പണിയെന്ന് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചോ നീ. എന്നാ പിന്നെ അമ്മു എന്നൊക്കെട്ടെ. അമ്മുവോ? ആ അമ്മു, അത് നല്ല ക്യൂട്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അവിടെ കയ്യിൽ നിന്ന് ഗ്ലാസിന്റെ നേർക്ക് പാഞ്ഞെത്തി. ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. എന്താണ് ഇത്? നീ എന്തീ കാണിച്ചേ? ദേ മനുഷ്യ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. അമ്മു കുമ്മു, ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവളാണല്ലേ? അവളോ? ഏതവള്? നിങ്ങളുടെ മറ്റവൾ കുമ്മു. അമ്മു, നീ ഇത് എന്തൊക്കെയായി പറയുന്നത്? ഞാനിപ്പോ അവള് ഓർക്കാറ് പോലില്ല. അയ്യരാ പാവം. എന്നിട്ടായിരിക്കും ഇപ്പൊ നായികക്ക് അവിടെ പേര് വെക്കാൻ പോയത്. അയ്യോ, നീ ഞാനവള് ഓർത്തിട്ടൊന്നല്ല, ആ പേര് വെച്ച ക്യൂട്ട് നെയിം എന്ന് ഓർത്തപ്പോ പെട്ടെന്ന് മനസ്സിൽ വന്ന അതാ. ഓ, അപ്പൊ എന്റെ പേര് നിങ്ങൾ ക്യൂട്ടല്ല, നിങ്ങളുടെ മറ്റവളുടെ പേര് മാത്രം ക്യൂട്ട്. ഡി, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാനെങ്കിലൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവാ. നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ളവർ ഇവിടെ കൂടിക്കോ. എന്റെ പൊന്നച്ചു, അതിന് മാത്രം ഇവിടെ എന്തുണ്ടായേ? എന്തുണ്ടായെന്ന് എന്നെ കൂടെ പറയിപ്പിക്കണ്ട. എന്നെ കെട്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും അവളീ മനസ്സിൽ കൊണ്ട് ഇടയ്ക്കല്ലേ? ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. നീ ഗോപേ, ഒരുമാതിരി മറ്റേടത്ത് വർത്തനം പറയത്. എന്റെ മനസ്സിൽ അവൾ ഇപ്പൊ ഇല്ലെന്ന് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിനക്ക് എന്തിനു കേടാ? അതുകൊണ്ടാവും അവളുടെ പേര് ക്യൂട്ടാണെന്ന് പറഞ്ഞ് ഇനി വീണെടുത്തൊന്ന് കൂടുതൽ ഉള്ളാ നോക്കണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോവാ. ആ, നിന്ന് ചിലക്കാതെ ഇറങ്ങിപ്പോയി കോപ്പേ എന്നും പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടതോടെ ഡ്രസ്സ് എടുത്ത് വെച്ച ബാഗും തൂക്കി അവൾ ഇറങ്ങിപ്പോയി. എല്ലാം കണ്ടും കേട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ അമ്മ നിൽപ്പുണ്ടായിരുന്നു. അവൾ ഇറങ്ങിപ്പോകുന്ന വേണ്ടിട്ട് അമ്മ എന്താ തടയാത്തതെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. അല്ലേ, അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 മാസത്തിനിടെ ഇതവളുടെ 5-ാമത്തെയോ 6-ാമത്തെയോ ഇറങ്ങിപ്പോക്കാണ്. പോയ പോലെ തന്നെ പിറ്റേന്ന് കൊച്ചു വെളുപ്പം കാലത്ത് തന്നെ ആള് തിരിച്ചെത്തും. കാരണം അവളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ പ്രേമിച്ചായിരിക്കും കെട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇനിയൊരു കട്ട പ്രണയം ഉണ്ടായിരുന്നു. അതിനെല്ലാവിധ സപ്പോർട്ടായി നിന്ന് ഇവളായിരുന്നു. അതിനിടയിൽ വീട്ടുകാർ ചേർന്ന് ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചു. എന്നെ പറ്റി എല്ലാം അറിയുന്ന പെണ്ണായതുകൊണ്ട് ഞാനും വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതും അവളിലെ സൈക്കോ ഭാര്യ പുറത്തിയാടിയെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറഞ്ഞ് അടിയുണ്ടാക്കി എന്നോട് വേണമെങ്കിൽ നേരെ വീട്ടിലേക്ക് ഓടും. എനിക്കിനി നിങ്ങളെ വേണ്ട, നിങ്ങളുടെ കൂടെ ജീവിക്കില്ലെന്നൊക്കെ പറയെങ്കിലും കാലത്താളെൻ്റെ വീട്ടിലുണ്ടാവും. ഇത് സ്ഥിരം സംഭവമായതുകൊണ്ടാണ് അമ്മയൊന്നും പറയാഞ്ഞത്. എന്തായാലും ഇന്നും അടിയുണ്ടാക്കി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളെ നാളെ നോക്കിയാൽ മതി. പകൽ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതും ആകെ ഒരു ശൂന്യത ഫീൽ ചെയ്തു. അവളുണ്ട് ഈ കറങ്ങിയിറന്നിൽ ഏറ്റാതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടായേനെ. ആ വഴക്കിനൊരു രസമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ അവിടെ വീട്ടിലേക്ക് നോക്കി. താഴെയും ആരെയും കണ്ടില്ല. പെട്ടെന്ന് ആരോ ചുമക്കുന്ന ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോൾ മൊബൈലും പിടിച്ച് എന്നെ കളിച്ചു നോക്കിയിട്ട് അവൾ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ശരി വന്നു. ഞാൻ അവൾ നോക്കി ചൂളടിച്ചൊരു ഫ്ലെയിം കിസ്സും കൊടുത്തു. അത് കണ്ട് കലി കയറി അവൾ അകത്തേക്ക് കയറിപ്പോയി. അതോടെ ഞാനും വീട്ടിലേക്ക് കയറിപ്പോയി. ഉറങ്ങാൻ കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അവളുണ്ടെങ്കിൽ ചീ വീടിനെ പോലെ എന്തെങ്കിലും ചിലച്ചുകൊണ്ടിരിക്കും. അത് കേട്ട് കിടന്ന് ഉറങ്ങി ശീലമായതുകൊണ്ടാവും ഉറക്കം വന്നില്ല. അവളെ വിളിച്ച് സോറി പറഞ്ഞാലെന്ന് ഒരു ഓർത്തു. പിന്നെ വേണ്ടെന്ന് വെച്ച് ഈ നട്ടപ്പാതിരിക്കിനി അവളുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ തന്നെ രാവിലെ തന്നെ അവളിങ്ങനെ എത്തുമല്ലോ എന്നോർത്ത് പാട്ടും കേട്ട് കിടന്ന് എപ്പോഴും ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ പതിയെ പോലെ തന്നെ അവളിൻ്റെ അടുത്ത് മൊബൈൽ കുത്തി കളിച്ചിരിപ്പുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നെങ്കിലും പുറത്ത് കാട്ടാതെ മുഖത്ത് ഞാൻ അല്പം ഗൗരവം വരുത്തി അവളൊന്ന് ചൂടാക്കാൻ തീരുമാനിച്ചു. എന്താടി, എന്നെ വേണ്ട പറഞ്ഞിട്ട് രാവിലെ തന്നെ കെട്ടിയെടുത്ത് വന്ന്? ഓഹോ, അപ്പം ഞാൻ വരത്തിനെന്ന് വിചാരിച്ചതിന് മോൻ സന്തോഷിച്ചിരിക്കായിരുന്നല്ലേ. അതേടി, നീ വരില്ലെന്ന് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അമ്മുവിനെ വിളിക്കാതിരിക്കായിരുന്നു. ദുഷ്ടോ, അപ്പം ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിരിപ്പ് എന്നും പറഞ്ഞ് അവളെന്നെ പിച്ചാനുമാന്തനം തുടങ്ങി. അയോടി, ഞാൻ ചുമ്മാ സത്തിയിട്ടേ കളിക്കല്ല്, നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞ. അല്ലാതെ ആ പിശാചിനെ ഞാൻ വിളിക്കില്ല. ഓഹോ, എങ്കിൽ പറ, അവളുടെ പേര് ക്യൂട്ടാണോ? നായികക്ക് അവളുടെ പേര് വെക്കുവോ? എൻ്റെ പൊന്നു, അവളുടെ പേര് ക്യൂട്ടല്ല. ഇനി എൻ്റെ ഈ ജന്മത്തിൽ അമ്മു എന്ന പേര് ഞാൻ ഒരു കഥയിലും വെക്കില്ല. ഒന്ന് നിർത്തിടി, എനിക്ക് വേദനിക്കുന്നുണ്ട്. അങ്ങനെ വഴിക്കുക എൻ്റെ മോൻ, ഇനി ആ പേര് മിണ്ടിപ്പോരുത്, എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ അവൾ എൻ്റെ നെറ്റിയിലൊരു ഉമ്മ എന്ന്. ഓ, ഇനി ഞാൻ പറയില്ല. അല്ലടി, ഈ ചെറിയ കാര്യത്തിന് പോലെ നീ ഇങ്ങനെ പെണ്ണെങ്കിൽ വീട്ടിലേക്ക് പോയാ എങ്ങനെ ശരിയാവും? ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് 3-ാമത്തവണയെന്നറി ഈ പോക്ക്. ആ പിന്നെ നിങ്ങളെ കെട്ടിയെന്ന് പറഞ്ഞു എനിക്കെൻ്റെ വീട്ടിൽ പോയിക്കൂടെ? ഡേ, അതിന് നിന്നോട് ഞാൻ നിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിന്നെ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടായി പോകുന്നു. നിനക്ക് പോകാൻ തോന്നുമ്പോൾ അതിനോട് മര്യാദ പറഞ്ഞിട്ട് പൊക്കൂടെ? അതൊക്കെ ശരിയാ, പക്ഷെ അതിലൊരു ത്രില്ലില്ല ഈച്ചായ എന്നും പറഞ്ഞ് അവളെൻ്റെ കവിളത്തിൽ നുള്ളു നന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. അവളുടെ മറുപടി കേട്ട് തിരിച്ചൊന്നും പറയാനാവാതെ വായും പൊളിച്ച് ഇരുന്നു പോയി ഞാൻ. ഉള്ളു നിറയെ കട്ടപ്പണയും കുസൃതിയും പിന്നെ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ ആയി സൈക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടുകൊണ്ട് ഈ അൽ സൈക്കോ ഭാര്യയായിട്ടുള്ള എൻ്റെ ജീവിതം ഇങ്ങനെ കൊച്ചു കൊച്ചു വഴക്കുകളും പിണക്കങ്ങളും ഇണക്കങ്ങളായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു.